ഹായ് ഹലോ, എൻ്റെ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പം കഴിഞ്ഞ വീഡിയോയിൽ ലൈക്ക് ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും ചെയ്ത എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്ത് കൂട്ടാക്കാൻ പുതിയ കൂട്ടുകാരൊക്കെ കുറച്ചൊക്കെ എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവരോടൊക്കെ ഒരുപാട് നന്ദിയുണ്ട്. നിങ്ങളുടെ സഹകരണം ഇനിയും ഉണ്ടെങ്കിൽ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ ഇതുവരെ സഹകരിച്ച കൂട്ടുകാർക്കൊക്കെ ഒരുപാട് നന്ദിയുണ്ട്. അപ്പോൾ നമുക്ക് ഇന്നത്തെ വിശേഷങ്ങളിലോട്ട് പോകാം. അപ്പം അതിന് മുന്നേ എനിക്ക് പറയാനുള്ളത്, എൻ്റെ ചാനൽ കാണുന്ന കൂട്ടുകാർ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം കേട്ടോ. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മളെ ചാനലിനെ അത് ദോഷമായിട്ട് ബാധിക്കും, അതുകൊണ്ടാണ് പറയണത്. നമുക്ക് പോകാം. രാവിലെ മുതലുള്ള കുറച്ച് വിശേഷങ്ങളാണ് കേട്ടോ ഞാൻ പറയാൻ പോണത്. ഇന്ന് രാവിലെ ചായക്ക് അമൃതം പൊടിയുടെ ദോശ ഉണ്ടാക്കുകയാണ്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ, ഇന്ന് നമ്മൾ പുറത്ത് പോകണുണ്ട് എന്നുള്ളത് ഇന്നലത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ വെയിലൊക്കെ ആകുമ്പോഴേക്ക് പോയി വരാലോ എന്ന് വിചാരിച്ചു. അപ്പോൾ രാവിലെ നേരത്തെ നീറ്റിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അടുക്കളയത്തെ പണിയൊക്കെ ഒന്ന് ഒതുക്കി വെച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ പിന്നെ ആ ചൂടത്തും വെയിലത്തും വരുമ്പോൾ നമുക്ക് അടുക്കളയിൽ കിടന്ന് കഷ്ടപ്പെടണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് രാവിലെ തന്നെ ഒക്കെ തീർത്ത് വെക്കുന്നത് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് അമൃതം പൊടിയുടെ ദോശയാണെങ്കിൽ പിന്നെ അതിന് വേറെ കറിയൊന്നും വേണ്ടല്ലോ. അപ്പോൾ അങ്ങനെ അതൊക്കെ ഒന്ന് കലക്കി എടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ ഈ രണ്ട് മൂന്ന് പാക്കും കൂടി നമുക്ക് അമൃതം പൊടി കിട്ടുള്ളൂ കേട്ടോ. അപ്പോഴേക്ക് ഈ മാസമാണ് അപ്പൂസിന് 3 വയസ്സാവണത്. അപ്പോൾ അതുകൊണ്ട് 3 വയസ്സായിട്ടുണ്ടെങ്കിൽ പിന്നെ പൊടി കിട്ടില്ലല്ലോ. അപ്പോൾ ഇനിയിപ്പോൾ അധികം എനിക്ക് അമൃതം പൊടിയുടെ വീഡിയോസൊന്നും ഇടേണ്ടി വരില്ല കേട്ടോ. അപ്പം അങ്ങനെ അതൊക്കെ ഒന്ന് ആക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അപ്പോഴേക്ക് നമ്മളെ ചായയൊക്കെ തിളച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ വേഗം കുറച്ച് കഞ്ഞി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് കഞ്ഞിക്ക് ഉള്ള അരിയൊക്കെ എടുത്ത് കഴുകി കുക്കറിലാക്കി അതും വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോഴേക്ക് എനിക്ക് ചില സമയത്ത് ദോശ ചില വികൃതികളൊക്കെ കാണിച്ചുകൊണ്ടേ ഇരിക്കും കേട്ടോ. അപ്പോൾ അതാണ് ഇപ്പോൾ ഈ കാണുന്നത്. അപ്പോൾ അങ്ങനെ ഏതായാലും ദോശയും കാര്യങ്ങളൊക്കെ അവിടെ ആവട്ടെ. അതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് മറ്റുള്ള പണികളും കൂടി അങ്ങോട്ട് തീർത്ത് വയ്ക്കാം. അപ്പോൾ അങ്ങനെ അത് കുറച്ച് കടല വെള്ളത്തിലിട്ടുണ്ടായിരുന്നു ഉപ്പേരിക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ എളുപ്പപ്പണി നോക്കിയിട്ട് കടല ഇട്ടതാണ്. അതാകുമ്പോൾ അരിയാനൊന്നും നിൽക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് വേഗം ചെയ്ത പരിപാടിയാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് കഴുകിയെടുത്തതിന് ശേഷം കഴിക്കാനും ഇഷ്ടം തന്നെയാണ് കേട്ടോ എല്ലാവർക്കും അത്. ശരിക്കും ഇത് കറി ഉണ്ടാക്കി കഴിക്കുന്നതിനെക്കാട്ടിലും കൂടുതൽ ഉപ്പേരി ഉണ്ടാക്കി കഴിക്കുന്നതാണ് കൂടുതലിഷ്ടം. അതാണ് കൂടുതൽ ടേസ്റ്റ് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പിന്നെ ഞാൻ കറിയിൽ ചിലപ്പോൾ വേറെ അധികം സാധനങ്ങളൊന്നും ചേർക്കാത്തത് കൊണ്ടായിരിക്കാം എനിക്ക് അങ്ങനെ തോന്നുന്നത് കേട്ടോ. അപ്പോൾ എന്താണെന്നറിയില്ല, ഏതായാലും ഇവിടെ അങ്ങനെയാണ് ഇഷ്ടം. അപ്പോൾ ഏതായാലും അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, അതുപോലെ ഉപ്പും കൂടെ ഇട്ടുകൊടുത്തിട്ടുണ്ട്. 2 സ്പൂണ് മല്ലിപ്പൊടി ഇട്ടെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ അതും കൂടെ ഒന്നും ആവാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോഴേക്ക് നമ്മൾ അമൃതം പൊടീൻ്റെ ദോശപ്പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നേരെ ആ അടുപ്പത്തേക്ക് മറ്റേ കുക്കറിലോട് വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ കുക്കർ നമുക്ക് ഇടയ്ക്ക് ചെറിയ പണികളൊക്കെ തരാറുണ്ട് കേട്ടോ. ഒന്നെങ്കിൽ കറി പുറത്തേക്കൊക്കെ ഇങ്ങനെ വരുന്ന രീതിയിലാവും, അല്ലെങ്കിൽ വാഷറ് നമ്മൾ വിചാരിക്കുന്ന സ്ഥലത്ത് കൂടിയൊന്നും ആവില്ല അതിൻ്റെ വായു വരുന്നത് കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇടയ്ക്കൊന്ന് തട്ടലും മുട്ടലൊക്കെ ചെയ്താൽ മാത്രമേ അതൊന്ന് റെഡിക്ക് വർക്ക് ചെയ്യുള്ളൂ കേട്ടോ. അപ്പോൾ അങ്ങനെ അതൊക്കെ ആയിട്ടുണ്ട്. പിന്നെ അതേ കഞ്ഞി ഒഴിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. കഞ്ഞിയൊക്കെ ഒഴിച്ച് വെച്ചിട്ട് ആ കുക്കറിൽ തന്നെയാണ് ഞാൻ ചോറുണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് അതിൻ്റെ സൈഡിൽ ആ കഞ്ഞീൻ്റെ അത് കാണുകയാണ് കേട്ടോ. അപ്പോൾ അതും കൂടിയൊക്കെ ഒന്ന് അരിയൊക്കെ ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോഴേക്ക് നമ്മളെ കടലയൊക്കെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ വേഗം അത് അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് ഈ അടുപ്പത്തേക്ക് ഒരു ചീനച്ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊന്നോട് വെച്ച് കൊടുത്തിട്ട് അതിലേക്ക് കുറച്ച് ചീര ഉണ്ടായിരുന്നല്ലോ, നമ്മൾ അരിഞ്ഞ് ഫ്രിഡ്ജിൽ വെച്ചിരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ 2 ദിവസമായിട്ട് നമുക്ക് ചീരത്താളിപ്പാണ് കറി ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മൾ ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ കൂടി ഒരു സാധനം ഒരുപാട് ദിവസങ്ങളൊന്നും വെക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. നമ്മൾ ഈ പണിയൊക്കെ കഴിഞ്ഞിട്ട് തന്നെ ഈ ചീരേൻ്റെ കഴിഞ്ഞിട്ട് തന്നെ നമ്മൾ അടുത്ത പരിപാടിക്ക് തിരിയുള്ളൂ. അപ്പോൾ അങ്ങനെ ആ ചീര അത് കഴിഞ്ഞു കേട്ടോ, ഇനിയില്ല. അപ്പോൾ അതൊന്ന് കടുകൊന്ന് ഇട്ട് കൊടുത്തിട്ട് അതൊന്ന് അതിലിട്ട് കൊടുത്തിട്ട് പിന്നെ അതിലേക്ക് മഞ്ഞൾപ്പൊടിയും കുറച്ച് മുളക് പൊടിയും പിന്നെ ഉപ്പും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കുകയാണ്. പിന്നെ ഒരു ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ചിട്ട് അതൊന്ന് ഉണ്ടാക്കിയെടുക്കുകയാണ് കേട്ടോ. ഇത് മിക്കവാറും രാത്രിക്കൊന്നും ഉണ്ടാവില്ല, ഉച്ചയ്ക്ക് മാത്രമേ ഉണ്ടാവുള്ളൂ ആയിരിക്കും.
പിന്നെ അത് മാത്രമല്ല, നമ്മൾ ഈ ചൂടത്ത് രാവിലെ ഉണ്ടാക്കിയിട്ട് രാത്രിക്കും കൂടിക്കും വെക്കുകയാണെന്നുണ്ടെങ്കിൽ തന്നെ അതൊക്കെ കേട് വരാനുള്ള ചാൻസൊക്കെ കൂടുതലാണ് കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ അങ്ങനെ വെച്ചേക്കാറൊന്നുമില്ല. അപ്പോഴേക്കും ഇതേ നമ്മളെ ഉപ്പ് എന്താ കറിയൊക്കെ ഒന്ന് നന്നായി തിളച്ചും കാര്യങ്ങളൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോഴേക്കും നമുക്ക് അപ്പുറത്ത് മറ്റേ ചീഞ്ചട്ടി വെച്ച് കൊടുത്തിട്ട് അതിലേക്ക് നമുക്ക് ഉപ്പേരി വറുത്തിടാൻ വേണ്ടിയിട്ട് വെച്ച് കൊടുക്കാം. അപ്പോൾ അതിന് കുറച്ച് കടുക് പൊട്ടിച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ഈ വിശേഷങ്ങൾ പങ്കുവെക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അധികം ഈ വീട്ടിലുള്ള കാര്യങ്ങൾ ഇങ്ങനെ കാണിക്കാനുള്ള ഒരു സാഹചര്യം ഉള്ളൂ. ഞാനിതിന് മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ട കൂട്ടുകാർ സപ്പോർട്ട് ചെയ്യാൻ തീർച്ചയായിട്ടും മറന്നു പോകരുത്. അപ്പോൾ അങ്ങനെ കടുകൊക്കെ ഒന്ന് പൊട്ടി വന്നപ്പോഴേക്ക് ഞാൻ കടല ഒന്നായി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതൊന്നും അവിടെ കിടന്നിട്ട് അതിൽ കുറച്ച് വെള്ളമുള്ളൂ കേട്ടോ, അതൊന്നും അതിൽ കിടന്നിട്ട് ഇവിടെ വറ്റുമ്പോഴേക്ക് നമുക്ക് ചീരക്കായി ചീരക്ക് ഓഫാക്കിയിട്ടുണ്ട് കേട്ടോ. ഇനി അതൊന്ന് അടച്ച് വെച്ചിട്ട് നമുക്ക് അടുത്ത പണിയിലേക്ക് നോക്കാം. അപ്പോൾ കഴുകാനുള്ളതൊക്കെ ഒന്നുകൂടെ മാറ്റി വെച്ച് കഴുകിയിട്ടുണ്ട് കേട്ടോ. പിന്നെ അതിന് ശേഷത്തേ നമുക്ക് കുറച്ച് പുറത്തുള്ള പണികളുണ്ട് കേട്ടോ. അപ്പോൾ ഇതെന്താണെന്ന് വെച്ചാൽ നേരൊക്കെ വെളുത്ത് വരണേ ഉള്ളൂ. പിന്നെ എന്താണെന്ന് വെച്ചാൽ ഇന്ന് മഴക്കാറൊക്കെ കുറച്ച് കാണുന്നുണ്ട്. പെയ്യോ ഇല്ലയെന്നുള്ളതൊന്നും അറിയില്ല. അപ്പോൾ ഞാൻ ഏതായാലും വെയിലാവണേൻ്റെ മുന്നതൊന്നും അങ്ങോട്ട് വിരിച്ച് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ വെയിലത്ത് കിടന്ന് ഇങ്ങനെ കഷ്ടപ്പെടണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അപ്പോഴേക്ക് ഇത് മനു ചെയ്തരാന്ന് പറഞ്ഞ് മനു വന്നിട്ടുണ്ട്. അപ്പൂസാണെങ്കിൽ നിന്ന് നേരത്തെ എഴുന്നേറ്റിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ അവിടെ കുട്ടികൾ താഴത്തെ ഗ്രൗണ്ടിൽ ഇങ്ങനെ കളിക്കണമൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അവിടെ നിന്ന് ഇങ്ങനെ പൊടി പാറണും കാര്യങ്ങളൊക്കെ അതൊക്കെ ഉണ്ട്. അപ്പോൾ അപ്പൂസ് എന്നെ ഇങ്ങനെ എന്തോ കാര്യം പറഞ്ഞ് വിളിച്ചുകൊണ്ട് പോകുന്നുണ്ട് കേട്ടോ. പിന്നെ അതേന്ന് അപ്പോഴേക്കും നമ്മളെ കടലേത്തെ വെള്ളം വറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് ഇളക്കി കൊടുത്ത് ഓഫ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതേ കണ്ടില്ലേ, കറിയൊക്കെ നേരത്തെ ഒന്ന് ഓഫാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് കഴുകാനുള്ളതൊക്കെ പിന്നീട് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ കുറച്ച് കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ ഈ വീഡിയോ എടുക്കുന്നത് കേട്ടോ. വെയിലൊക്കെ ഒന്ന് വന്ന് ഇങ്ങനെ തുടങ്ങുന്നുണ്ട്. ഉള്ള വെയിലും ചൂടൊക്കെ കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ചെയ്യാണ് കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യം കുറച്ച് പേപ്പർ വിരിച്ചിട്ട് പിന്നെ അതിൻ്റെ മുകളിൽ പായ വിരിച്ചിട്ട് പിന്നെ അതിൻ്റെ മുകളിൽ വേറൊരു പേപ്പർ വിരിച്ചിട്ടാണ് നമ്മൾ ഈ കുരുമുളക് അതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഇന്നലെ ഇവിടെ കൊണ്ടുവന്നിട്ടാണ് കുരുമുളക് ഇട്ടിട്ടുണ്ടായിരുന്നത് കേട്ടോ. നമുക്ക് ഇത് ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും വെക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകിച്ച് സ്ഥലവും കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ നമ്മളുള്ള സ്ഥലത്തൊക്കെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് അങ്ങനെ വെക്കും കേട്ടോ. അങ്ങനെയൊക്കെ തന്നെയല്ലേ ഓരോ കാര്യങ്ങൾ ചെയ്യാറ്. അപ്പോൾ അങ്ങനെ ഈ ബേസ് പണ്ട് അപ്പൂസിനെ കുളിപ്പിക്കാൻ വേണ്ടി വാങ്ങിയിട്ടുണ്ടായിരുന്ന ബേസാണ് കേട്ടോ, ചെറിയ കുട്ടിയാവുന്ന സമയത്ത്. അപ്പോൾ അങ്ങനെ അതിൻ്റെ സൈഡൊക്കെ പൊട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യാമല്ലോ എന്നൊക്കെ വിചാരിച്ച് അത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നതാണ് കേട്ടോ. ആ സൈഡ് കണ്ടില്ലേ പൊട്ടിയിരിക്കണേ. അപ്പോൾ അങ്ങനെ അതൊക്കെ ഒന്ന് അവിടെ ആവട്ടെ. ഞാൻ ഈ തുണീൻ്റെ കഷ്ണമൊക്കെ വെച്ചിട്ട് അതിലാണ് ഇട്ടിട്ടുണ്ടായിരുന്നത് കേട്ടോ. ഇനി ഇതൊക്കെ കഴിഞ്ഞിട്ട് വേണം അവിടെ നടിച്ചു വരാനും ക്ലീനാക്കാനും തുടയ്ക്കാനും ഒക്കെ ഉണ്ട്. അതിപ്പോൾ നമ്മൾ ഏത് ഇതിലിട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിലും കുറച്ചൊക്കെ ഇങ്ങനെ പുറത്തേക്കൊക്കെ പോയിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ അതിൻ്റെ പൊടിയും കാര്യങ്ങളൊക്കെ നല്ലോണം ഉണ്ടാവും. അപ്പോൾ അതും കൂടി ഒക്കെ ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. രണ്ട് ദിവസമായിട്ടുള്ളൂ നമ്മൾ ഇത് ഉണക്കാൻ തുടങ്ങിയിട്ട്. ഇനി എത്ര ദിവസം ഇത് വെക്കേണ്ടി വരുന്നൊന്നും നമുക്കറിയില്ല. ഇത്രയും കുരുമുളകൊക്കെ കൈകാര്യം ചെയ്യുന്നത് ഞാൻ ആദ്യമായിട്ടാണ്. ഞങ്ങളുടെ വീട്ടിൽ ഇത്രയും കുരുമുളകൊന്നും ഉണ്ടാവാറുണ്ടായിരുന്നില്ല കേട്ടോ. കുറച്ചൊക്കെ ഉണ്ടാവാറുണ്ടായിരുന്നുള്ളൂ. പിന്നെ അതാണെങ്കിൽ നമ്മൾ എല്ലാം വലിയമ്മ ചെറിയമ്മ അങ്ങനെയുള്ളവരൊക്കെ എടുക്കുമ്പോഴേക്ക് അത് കറക്റ്റ് ആയിരിക്കും കേട്ടോ. പിന്നെ കൊടുക്കാൻ ആകത്തിനൊന്നും ഉണ്ടാവാറില്ല. അപ്പോൾ അതൊക്കെ കഴിഞ്ഞാൽ ഞാനിങ്ങനെ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് ആരെ കിടന്ന് ഇങ്ങനെ ഒച്ചുണ്ടാക്കുകയാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിങ്ങനെ മാറ്റി വെച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ കുറച്ച് ഡ്രസ്സ് അടിക്കാനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഇതാണ് ഞാൻ ഇന്നലെ കാണിച്ചു തന്ന ഡ്രസ്സ് ഉണ്ടല്ലോ, അപ്പൂസിന് പ്രഗ്നൻ്റ് ആയിരുന്ന സമയത്ത് വാങ്ങിയിരുന്നു എന്ന് പറഞ്ഞ ആ ഡ്രസ്സാണിത് കേട്ടോ. അപ്പോൾ ഇത് ഒന്ന് അടിച്ചെടുക്കാനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ആ ഒരൊറ്റ അടിയല്ലേ നമ്മൾ വാങ്ങണ സമയത്ത് ഉണ്ടാവുള്ളൂ. പിന്നെ ഇത് മറന്നു പോയിട്ട് വെച്ചതായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്ന് പുറത്തേക്ക് പോകുന്ന സമയത്ത് ഇത് ഇടാമെന്നൊക്കെ വിചാരിച്ചിട്ട് ഞാൻ അങ്ങനെ ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ വെച്ച് കൊടുത്തതിന് ശേഷം ഞാൻ കുളിക്കാൻ പോയത് കേട്ടോ. അപ്പം അങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആൾ ഇവിടെ ഇരുന്ന് ഇങ്ങനെ കളിക്കുകയാണ്. അപ്പൂസിൻ്റെ സ്റ്റൂളുണ്ടല്ലോ, ആ സ്റ്റൂളിനെ കുറിച്ചൊരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് വേട്ട വാങ്ങിക്കൊണ്ടിരുന്ന സമയത്ത് ഞാനത് സ്റ്റൂളാണെന്ന് പെട്ടെന്ന് കണ്ടാൽ മനസ്സിലാവില്ലായിരുന്നു കേട്ടോ. അപ്പോൾ അത് ചെടിച്ചട്ടി പോലെ ആണ് ഉണ്ടായിരുന്നത്. പിന്നെയാണ് മനസ്സിലായത് അത് സ്റ്റൂളാണെന്നുള്ളത് കേട്ടോ. അപ്പോൾ ഈ ചെടിച്ചട്ടീൻ്റെ പോലെ അത് തോന്നുന്നുമില്ല. പിന്നെ ഇങ്ങനത്തെ സ്റ്റൂൾ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നില്ല കേട്ടോ, അതുകൊണ്ട് അങ്ങനെ തോന്നിയതാണ്. അപ്പോൾ നല്ല ഭംഗിയുള്ള സ്റ്റൂളൊക്കെ തന്നെയാണ് കേട്ടോ, നല്ല ഉറപ്പുള്ള സ്റ്റൂളാണ്. കുട്ടികൾക്ക് മാത്രമല്ല കേട്ടോ, വലിയവർക്ക് ഇരിക്കാൻ പറ്റുന്ന രീതിയിലുള്ള നല്ല സ്ട്രോങ് ആയിട്ടുള്ള സ്റ്റൂൾ തന്നെയാണ്. എനിക്ക് തോന്നുന്നത് അത് കുട്ടികൾക്ക് ഇരിക്കാൻ വേണ്ടിയിട്ട്, പിന്നെ അത് അതിനുശേഷം കളി കഴിയുമ്പോൾ കളിച്ചിട്ടുള്ള കളിപ്പാട്ടങ്ങളൊക്കെ അതിൻ്റെ ഉള്ളിൽ എടുത്തയ്ക്കാൻ വേണ്ടിയിട്ടുള്ളൊരു സംഭവം അങ്ങനെയൊക്കെയാണ് ഉദ്ദേശിച്ചതെന്ന് തോന്നുന്നത്. പിന്നെ അതുപോലെ അത് ആ എമർജൻസി വർക്ക് ചെയ്യണില്ല കേട്ടോ. അപ്പോൾ അപ്പൂസിന് കളിക്കാൻ കൊടുത്തതായിരുന്നു.
പിന്നെ ഇത് ആള് വിറകൊക്കെ എടുത്തിട്ടാണ് കളിക്കുന്നത് കേട്ടോ. വിറകെടുത്തിട്ട് തീയൊക്കെ കത്തിച്ചിട്ട് ഇഡ്ഡലിയൊക്കെ ഉണ്ടാക്കാൻ തോന്നുന്നുണ്ട് കേട്ടോ. ഇഡ്ഡലിയൊക്കെ കഴിഞ്ഞ് വന്നിട്ടോ. അപ്പോൾ ഡ്രസ്സ് അടിക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ഈ ഡ്രസ്സും കൂടെ ഞാൻ അടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതിനിങ്ങനെ എന്താ പറയുക, ഇങ്ങനെ അടി വിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ കഴുത്തൊക്കെ ഒന്ന് കുറച്ച് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇവിടെ ഇങ്ങനെ അടിച്ചിട്ട് ഇവിടെ അടിച്ചിട്ട് കഴുത്ത് ഒരു ഇത്രത്തോളം ഇറക്കം ഉണ്ടായിരുന്നു കഴുത്ത്. പിന്നെ അതും കൂടെ ഒന്ന് കയറ്റി കൊടുത്തിട്ടുണ്ട്. ഇത് നമ്മളിപ്പോൾ വീട്ടിൽ നിന്നൊക്കെ ഇടാനായതുകൊണ്ട് നമ്മളിങ്ങനെ കുമ്പിടുന്ന സമയത്തൊക്കെ കഴുത്തിന് കുറച്ച് ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ കഴുത്തൊക്കെ ഒന്ന് മാറ്റി അടിച്ചിട്ടുണ്ട്. മറ്റേത് നമ്മൾ പുറത്തേക്കാണ് പോകണമെന്ന് വെച്ചാൽ അങ്ങനത്തെ ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ലല്ലോ. ഇതിപ്പോൾ അങ്ങനെയല്ല. അപ്പോൾ ഞാനതുകൊണ്ട് കഴുത്ത് നല്ലോണം ഒന്ന് കുറച്ച് കൊടുത്തിട്ടുണ്ടോ. എല്ലാ ഡ്രസ്സിനും അങ്ങനെയൊന്നും കുറയ്ക്കാൻ പറ്റണില്ല. പറ്റുന്നിടത്തോളം ഡ്രസ്സിൻ്റെ കഴുത്തൊക്കെ ഞാൻ കുറച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ വീഡിയോ ഒക്കെ എടുക്കണതുകൊണ്ട് കേട്ടോ. പിന്നെ നമ്മളിത് ഫ്രിഡ്ജിൽ മീൻ ഇരിക്കുന്നുണ്ട്. അപ്പോൾ അതൊന്ന് എടുക്കാൻ വേണ്ടി വന്നതാണ് കേട്ടോ. അപ്പൂസ് എടുക്കാൻ വരുന്ന ആളാണ് കേട്ടോ. ഫ്രിഡ്ജ് തുറന്നിട്ടുണ്ടെങ്കിൽ അപ്പോൾ വരും അപ്പൂസ് പതുക്കെ പതുക്കെ. പിന്നെ പറയാനുള്ളത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഏട്ടൻ ഞങ്ങളെ പറ്റിച്ചു, പുറത്ത് പോകാന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, ഞാൻ പറഞ്ഞിരുന്നില്ലേ. അപ്പോൾ പിന്നെ പോയില്ല കേട്ടോ. ഏട്ടന് വർക്ക് ഉണ്ടായിരുന്നു. അപ്പം അങ്ങനെ പോയിട്ടോ. ഞങ്ങൾ വലിയ പ്രതീക്ഷയോടുകൂടി ഞാനും അപ്പൂസൊക്കെ ഇരിക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ ഏതായാലും പോകാൻ പറ്റിയില്ല. ഡ്രസ്സൊക്കെ വലിയ കോളിലൊക്കെ അടിച്ചുണ്ടാക്കിയായിരുന്നു കേട്ടോ. അപ്പോൾ ഏതായാലും ഇനി പിന്നെ പോകാമെന്നൊക്കെ വിചാരിച്ചതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ ചോറും കാര്യങ്ങളൊക്കെ ഉണ്ണാൻ വേണ്ടിയിട്ട് വന്നതായിരുന്നു കേട്ടോ. അപ്പോൾ നേരത്തെ കാലത്ത് പണിയൊക്കെ ഒതുക്കി വെച്ചിട്ട് പോകാമെന്നൊക്കെ വിചാരിച്ച് അവർ എണീക്കുന്നതിൻ്റെ മുന്നൊക്കെ എണീറ്റൊക്കെ ഉണ്ടാക്കി വെച്ച് റെഡി ആയതായിരുന്നു കേട്ടോ. പക്ഷേ പറ്റിച്ചു. അപ്പോൾ അവർക്ക് പെട്ടെന്ന് പോവേണ്ടി വന്നതുകൊണ്ട് അങ്ങനെ പോയതായിരുന്നു കേട്ടോ. അല്ലാതെ പറ്റിക്കണമെന്ന് വിചാരിച്ചിട്ട് പോയതൊന്നുമല്ല. ഞാനങ്ങനെ പറയണമെന്നേ ഉള്ളൂ കേട്ടോ. പറയാൻ വേണ്ടിയിട്ട് നമുക്ക് എനിക്ക് ഈ കാര്യങ്ങളൊക്കെ പറയാൻ നിങ്ങളല്ലേ ഉള്ളൂല്ലേ. അപ്പോൾ ഞാൻ പിന്നെ അങ്ങനെയൊക്കെ പറയണ്ടേലേ. അപ്പോൾ അങ്ങനെ ഇതേ. പിന്നെ അതിന് ശേഷം ഞങ്ങൾ ചോറൊക്കെ ഉണ്ണാൻ വേണ്ടിയിട്ട് റെഡി ആയതാണ് കേട്ടോ. അപ്പോൾ ഒരു കഷ്ണം മീൻ മതി എന്നൊക്കെ ഇങ്ങനെ ഒരു തോന്നൽ കേട്ടോ. അപ്പോൾ അങ്ങനെ ഞാൻ ഒരു കഷ്ണം മീനൊക്കെ എടുത്തിട്ടുള്ളൂ. അപ്പോൾ അങ്ങനെ ഇതേ ഞങ്ങൾ ചോറൊക്കെ ഉണ്ണാൻ വേണ്ടി വന്നു. പിന്നെ ചോറുണ്ണലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ വൈകുന്നേരത്തെ വിശേഷങ്ങളാണ് കാണിക്കുന്നത് കേട്ടോ. വൈകുന്നേരം ചെടി നനയ്ക്കാൻ വേണ്ടിയിട്ട് നിൽക്കുന്നത് കേട്ടോ. അപ്പോഴേക്കും ഞാൻ കുരുമുളകൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഒന്ന് മനു നനയ്ക്കാൻ വന്ന അങ്ങനെ നനയ്ക്കാൻ വേണ്ടി വന്നതാണ് കേട്ടോ. അപ്പോൾ അപ്പൂസ് ഉറക്കത്തു നിന്ന് നീറ്റിട്ടാണ് ഇപ്പോൾ ഈ നടക്കുന്നത് കേട്ടോ. കാലുമൊക്കെ ഒഴിവ് അത്. എന്താ ഇത്? ശരിക്കാണ്ടോ ഒഴിച്ചെടുക്കുവോ? ഒരു വെള്ളം കിട്ടണില്ലല്ലോ. ഇത് കൂടെ നടന്നോളൂ. അവിടെ നിന്ന് വേറൊന്നും ഉണ്ടാവണില്ല. ഒഴിച്ചെടുക്കുക അടിയിൽ. ഒരട്ട ഒഴിച്ചെടുക്ക്. ചെടി എവിടെയാ നോക്കിയിട്ട്. ആ അങ്ങനെ വെച്ചാൽ മതി. കുപ്പായ മറിച്ചിട്ടില്ലേ. കുളിപ്പിക്കുകയാണ്. ചെടിയൊക്കെ ഒന്ന് കുളിച്ചോട്ടെ. ചൂടെടുക്കണ്ടാവും. പറഞ്ഞപ്പോൾ കൂടിയതാണല്ലേ. ഇതേപോലെ മറ്റേ ചെടിക്കൊക്കെ കുളിക്കേണ്ടി വരും. അപ്പം എന്താ ചെയ്യുക? ആയ് ആയ് ആയ്. അപ്പം
അപ്പം നമ്മൾ ഇന്നത്തെ കുഞ്ഞു വീഡിയോ ഇത്രയുള്ള വീഡിയോ ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്യാൻ മറന്നു പോകരുത് കൂട്ടുകാരെ. അപ്പം നാളെ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ട് ഇരിക്കട്ടെ. ടാ ബൈ, സീ യു.